നോക്കുമ്പോൾ വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത് എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തുന്നതിന് വേണ്ടി നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി മുന്നോട്ടേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് ആ രണ്ട് ദിവസം നമ്മളെ കണ്ടിരുന്ന ഒരു ചെറിയ തോതിലുണ്ടായിരുന്ന ആ പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു സോ ഈ ലെവലിൽ നിന്നും നമുക്ക് വീണ്ടും അനദർ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് പോയിന്റ് നേട്ടം നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം ഇൻഫാക്ട് ഒരു മേജർ റെസിസ്റ്റൻസ് നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഇരുപത്തി രണ്ടായിരം പോയിന്റിലായിരിക്കും സോ ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ വെതർ ദെവൽസ്ഡ് എസ് സർ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദശാംശം നാല് ശതമാനത്തിന് മുകളിൽ ഒരു നേട്ടം നൽകിയാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് സൂചികയിലേക്ക് നോക്കുകയാണെങ്കിലും ഹെവി വെയ്റ്റ് ആയിട്ടുള്ള കൊട്ടക് ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്താത്തപ്പോൾ പോലും മിഡ് ക്യാബ് സ്റ്റേസിൽ എ യു ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് കാര്യമായിട്ടൊരു മുന്നേറ്റം കാണുന്നത് നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സേറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഇന്ന് ഈ ഒരു സൂചികയിൽ സാറിന്റെ ഫോക്കസുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റി ബാങ്കിങ് മേഖല നോക്കുമ്പോഴേക്കും ഏറ്റവും നല്ല ലോ റിസ്ക് ബയിങ് അവസരം കാണാൻ സാധിക്കുന്നു ഇറ്റ് ഇസ് അഗെയിൻ ഇൻ ദ പി എസ് യു ബാങ്കിങ് സെക്ടർ സോ പി എസ് യു ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുമ്പോഴേക്കും നമുക്ക് സെൻട്രൽ ബാങ്ക് അതുപോലെ തന്നെ യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇതിൽ ഈ സ്റ്റോക്കിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ പെർസെൻറ് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട് നാച്ചുറലി ഇത്തരം സ്റ്റോക്സിലായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്കിൽ നമുക്കൊരു ഒരു ബുള്ളിഷ് ട്രിഗഡർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് ഇന്ന് നാൽപ്പത്തി ഏഴ് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം യൂക്കോ ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ബൈയിംഗ് ട്രിഗർ ലഭിക്കണമെങ്കിൽ നാൽപ്പത്തി മൂന്ന് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആൻഡ് സെൻട്രൽ ബാങ്കിന്റെ കേസ് ആകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെൽ അൻപത്തി മൂന്ന് രൂപ അൻപത് പൈസ അതോടൊപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന യെസ് ബാങ്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ് യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ദശാംശം നാല് അഞ്ച് ശതമാനത്തിന് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് സോ യെസ് ബാങ്കിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് മുന്നോട്ടുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് സോ യെസ് ബാങ്ക് ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കിടെ നമുക്ക് നല്ല നേട്ടം നൽകിയിട്ടുണ്ട് പത്തൊൻപത് രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ ഇരുപത്തി മൂന്ന് രൂപ വരെ എത്തിയിരുന്നു ഒരു ലോ റിസ്ക് ഒരു പുതിയ ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി കാണുന്നില്ല എങ്കിൽ പോലും മൊമെന്റത്തിനു വേണ്ടി നമ്മളൊരു സ്റ്റോക്ക് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എടുത്ത് സാർ അടുത്തതായിട്ട് എഫ് എം സി ജി സൂചികയിലേക്കാണ് നോക്കുന്നത് ഇന്നലെ നോക്കുകയാണെങ്കിലും വളരെ മികച്ചൊരു ഒരു മുന്നേറ്റം നടത്തിയൊരു സൂചിക കൂടിയായിരുന്നു ഇന്നും നിലവിൽ ഏകദേശം ഒരു ശതമാനത്തിനടുത്ത് മുകളിലാണ് ഈ ഒരു ഓഹരി ഈ ഒരു സൂചികയിൽ ഇപ്പോൾ നേട്ടം നിലനിൽക്കുന്നത് സൂചികയ്ക്ക് പ്രധാന സപ്പോർട്ട് നൽകിയിരിക്കുന്നത് വരുൺ പിവറേജസിന്റെ ഓഹരികളാണ് വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ ഏകദേശം പതിനാറ് ശതമാനത്തിന് മുകളിലാണ് വരുൺ ബിവറേസത്തെ റെക്കോർഡ് ഹൈയിലേക്കാണ് എത്തിയിരിക്കുന്നത് ആയിരത്തി എന്നൊരു റേഞ്ച് ഫിഫ്റ്റി പുതിയൊരു ഫിഫ്റ്റി ഹൈ ടച്ച് ചെയ്യാനായിട്ടും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ് ടേം ടേം ട്രെൻഡ് ട്രെൻഡ് ആൻഡ് ഷോർട്ട് ഒക്കെ തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത് സ്റ്റോക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അറ്റ് എ റെക്കോർഡ് ഹൈ ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ ഒരു ലെവൽസിൽ പുതിയ ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസത്തിൽ വെറും മാസത്തില് നാല്പത് രൂപയ്ക്കായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടമിങ്ങോട്ട് നടന്ന് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ അൻപത് ദിവസമായിട്ട് ഒരു കറക്ഷനും നടന്നിട്ടില്ല കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു കെ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്

ആൻഡ് നാച്ചുറലി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇറ്റ് ഇസ് എ സ്മോൾ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് കറണ്ട് ലെവൽസിൽ പുതിയ ലോങ്ങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല സ്റ്റോക്കിൽ നമുക്ക് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ്ൺ കൺസിഡർ സാറിനിപ്പോൾ സിമെന്റ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക കമ്പനികളും വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ സാറിനോട് എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അംബുജ സിമെന്റ്സ് തന്നെയാണ് അംബുജ സിമെന്റ്സ് ഇപ്പോൾ ദശാംശം രണ്ട് നാല് ശതമാനത്തിന്റെ നേട്ടത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ആറ് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അംബുജ സിമെന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ അതായത് റിന്യൂബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നിക്ഷേപങ്ങളിലേക്ക് കമ്പനി കടക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അംബുജ സിമെന്റ്സിനെ പറ്റി വിലയിരുത്തൽ എന്താണ് സോ അംബുജയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ആയിട്ടാണ് കാണുന്നത് അഡാനി സ്റ്റോക്സിലൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചക്കിടെ കണ്ട വലിയൊരു ടേൺ റൗണ്ടിനെ തുടർന്ന് അംബുജ സിമെന്റിലും നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് കയ്യിൽ ഓർഡി ലോങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ എൻട്രി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് ഇന്നും അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ പിന്നീട് വരുന്ന മൂന്ന് ടാർഗറ്റ് സോൺസ് ആദ്യത്തെ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള ജി എച്ച് സി എൽ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് കഴിഞ്ഞൊരു വൺ മന്ത്യ ഓഹരിയിൽ നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു ശതമാനത്തിന്റെ ഒരു മുന്നേറ്റത്തോടു കൂടിയിട്ടാണ് സി എൽ ട്രേഡിംഗ് നടത്തുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് എന്ന റേഞ്ചിലാണ് ഈ ഒരു ഓഹരി മുന്നോട്ട് പോകുന്നത് സോ ഈ ഒരു ഓഹരിയിലുള്ള ലോങ് ടേം വ്യൂ എന്താണ് സോ ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഷെയർ വന്നിട്ട് ഒക് നവംബർ അവസത്തിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയിലായിരുന്നു എന്റെ ബോട്ടം യൂട്ട് നടന്നത് ആൻഡ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ് സപ്പോർട്ട് ഏരിയ അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമ്മൾ നല്ലൊരു കൺസോൾട്ടേഷൻ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണുന്ന അറുന്നൂറ് രൂപയിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബയിങ് ഇൻട്രെസ്റ്റ് ലഭിക്കും എസ് അതിനോടൊപ്പം തന്നെ കേരള കമ്പനികളിലേക്കാണ് സു ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ചോദിക്കാൻ മണപ്പുറം ഫൈനാൻസ് ആണ് മണപ്പുറം ഫൈനാൻസ് നിലവിൽ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ശതമാനത്തിന്റെ നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് നൂറ്റി എഴുപത്തി നാല് ദശാംശം ആറ് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത് മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ് സോ മണപ്പുറത്തിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ലോങ് ടേം ബൈയിങ്ങിന് വേണ്ടി ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല സ്റ്റോക്കിൽ പ്യോർ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് നൂറ്റി തൊണ്ണൂറ് രൂപ വരെ നമുക്ക് നേട്ടം നൽകാൻ ചാൻസസ് ഉണ്ട് മറ്റൊരു സ്റ്റോക്ക് സ്ഥിരമായി ഞാൻ സ്റ്റോക്ക് തന്നെയാണ് രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ചാണ് രണ്ട് ശതമാനത്തിന്റെ ഒരു നഷ്ടമാണ് ഇന്നത്തെ വിപണിയിൽ പ്രകടമാക്കുന്നത് റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് രാജേഷ് എക്സ്പോർട്ടിനെ സംബന്ധിച്ച സാറിന്റെ ഒരു വ്യൂ എന്താണ് ഈ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽ बट मार ओवर बुलेष्न नमी स्टॉक वि कैक्सक्ट युनो सैंड ऑफ बइ इंट्रस्ट बट पर्सनली अवॉइड द स्टॉक कंप्ली സാർ അടുത്തതായിട്ട് ഐഷർ മോട്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിന്റെ നേട്ടത്തിൽ നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത് ഡിസംബർ നാലിനായിരുന്നു ഒരു പുതിയ ഫിഫ്റ്റി ഡിഗ്രി ഹൈക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത് തുടർച്ചയായ സെഷൻസിലൊക്കെ നല്ലൊരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ചയായിട്ട് ലഭിക്കുന്നതെന്ന് ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സേറിൻ്റെ ഒരു വ്യൂ എന്താണ്

മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ കുറിച്ചാണ് ഇന്നത്തെ വിപണിയിൽ ഒരു ശതമാനത്തിന്റെ മുന്നേറ്റത്തിൽ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഈ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ റിവ്യൂ എന്താണ് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത് ഈ സ്റ്റോക്ക് ഇരുപത്തി ഒന്ന് നാലായിരത്തി രൂപ വരെ ശേഷം നിഫ്റ്റി ഐ ടി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് നിലവിൽ ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിലാണ് നിഫ്റ്റി ഐ ടിയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഫ്റ്റി ഐ ടി ഇന്നത്തെ ഒരു പ്രകടനത്തെ സാറ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു സൂചികയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ നിഫ്റ്റി ഐ ടിയിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് സെഷൻസിൽ വി ഹ് സീൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് അത് വളരെ വളരെ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ആൻഡ് ഇന്നത്തെ ഒരു മുന്നേറ്റത്തിനെ തുടർന്ന് ആ ഒരു രണ്ട് ദിവസം നീണ്ടിരുന്ന കറക്ഷൻ സോവ കറന്റ് ലെവൽസിലെ ഐ ടി മേജർ സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ അടുത്ത മൂന്ന് മേജർ റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറയുന്ന ആദ്യത്തെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് അതിനെ തുടർന്ന് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് അതിനെ തുടർന്ന് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ചുരുങ്ങിയാതെ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് പോയിന്റ് വരെ തന്നെ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം തന്നെ വേറൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഡി സി എം ശ്രീറാം ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ് ഇന്നിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് ദശാംശം ഒൻപത് അഞ്ചെന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ റിവ്യൂ എന്താണ് എക്സ്ട്രീംലി ബുളി എം ശ്രീരാം വന്നിട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ വലിയൊരു മൂവ്മെന്റ് അത് നമുക്ക് സൂചന നൽകുന്നത് സോ സ്റ്റോക്കില് നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം ഈവൻ ദോ ഇറ്റ് ഇസ് എ സ്മാൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കില് വീണ്ടും ഈ ലെവലിൽ നിന്നും നമുക്കൊരു ടെൻ പെർസെന്റ് നേട്ടം എക്സ്പെക്ട് ചെയ്യാം അടുത്തതായിട്ട് സാറിനോട് ചോദിക്കാൻ ആഗ്രഹം എച്ച് ഡി എഫ് സി എ എം സിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ഇന്നലെ മോഹരി വലിയൊരു നല്ലൊരു ക്ലോസിംഗ് ഏകദേശം മൂന്നേ ദശാംശം രണ്ട് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും മികച്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നു ഇന്നും ഏകദേശം സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ രണ്ടേ ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിന്റെ നേട്ടത്തോടു കൂടി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ആദ്യ മിനിറ്റുകൾ തന്നെ ഒരു പുതിയ ഫിഫ്റ്റി ഡിഗ്രി ഹൈ ആയിട്ടുള്ള മൂവായിരത്തി എന്നൊരു റേഞ്ച് ടച്ച് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് വിലയിരുത്തൽ എന്താണ് വെരി വെരി ആൻഡ് ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം ഒരു വീക്ക്നെസ്സും കാണുന്നില്ല ഓൺലി ഓൺലിസ് മൂവായിരം രൂപ സപ്പോർട്ടായിട്ട് പുതിയ ലോങ് പൊസിഷൻ എനിവേ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല ആൻഡ് അല്ലേക്ക് ഈ ഒരു ഇത് തിരിച്ച് തയ്റ്റുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട മൂന്ന് അഡാനി സ്റ്റോക്സിനെ ഞാൻ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നു ആദ്യത്തത് ഇറ്റ് ഈസ് അഡാനി എനർജി സൊല്യൂഷൻ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്നര ശതമാനം നേട്ടം നൽകിയിട്ടുണ്ട് ഇറ്റ് ഇസ് ടേണിംഗ് അറൌണ്ട് ഫ്രം എ ഷോർട്ട് ടേം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും കറണ്ട് ലെസ്ലില് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും രണ്ടാമത് വന്നിട്ട് അഡാനി ടോട്ടൽ ഗ്യാസ് അഡാനി ടോട്ടൽ ഗ്യാസ് രണ്ടര ശതമാനം ഇപ്പൊ നേട്ടം നൽകിയിട്ടുണ്ട് ആ ഒരു സ്റ്റോക്കിലും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കറക്ഷൻ ഇസ് ഗെറ്റിംഗ് ഓവർ നമുക്ക് എഗെയിൻ ഷോർട്ട് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും ാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓഹരികൾ ഇന്നപ്പോൾ ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വേണ്ടിട്ടും ഉയർന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ സോ ബസ് ഏഷ്യൻ പെയിന്റ് അപേക്ഷിച്ച് ഇറ്റ് ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ആൻഡ് സെപ്റ്റംബർ മാസത്തിൽ അറുനൂറ്റി എൺപത് രൂപ എത്തിയതിനു ശേഷമായിരുന്നു ഇതിൽ കനത്തൊരു സെല്ലിംഗ് കാണാൻ സാധിച്ചത് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് അറുനൂറ്റി മൂന്ന് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അടുത്തതായിട്ട് കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റിൽ നിന്നുള്ള എൻ ഒ സി ഐ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരു മിഡ് ക്യാപ് സിഫ്റ്റിൽ ഈ ഒരു ഓഹരി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം എട്ട് എന്നൊരു റേഞ്ചിൽ ദശാംശം എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈയൊരു ആദ്യ മിനിറ്റുകളിൽ തന്നെ ഏകദേശം ഒരു പുതിയ ഫിഫ്റ്റി ടി വി ഹൈ ആയിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം മൂന്ന് എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും എൻ ഒ സി ഐ ലിമിറ്റഡിന് സാധിച്ചിട്ടുണ്ട് എൻ ഒ സി ഐയിലുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ എന്താണ് സോ എൻഒസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വെരി മച്ച് സ്റ്റോക്കിൽ അറ്റ് ദ മോമെന്റ് ഒരു വീക്ക്നസ് കാണാൻ സാധിക്കുന്നില്ല ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ച് ഓർക്കേണ്ടത് ഇറ്റ് ഇസ് ഓൾസോ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക് സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആൻഡ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ മുന്നിലുള്ള ഒരേ ഒരു റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ മുന്നൂറ്റി ഇരുപത് രൂപ താങ്കളുടെ ഫ്രീ മുൻപ് ഇന്നിപ്പോൾ പ്രധാന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് അഞ്ച് സ്റ്റോക്സ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ആദ്യത്തെ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു അഡാനി എനർജി സൊല്യൂഷൻ രണ്ടാമത്തെ അഡാനി ഗ്രീൻ എനർജി ആൻഡ് അഡാനി ടോട്ടൽ ഗ്യാസ് ഇതിലൊരു ഡിസ്ക്ലോഷർ എനിക്ക് മൂന്ന് സ്റ്റോക്കിലും ലോങ് പൊസിഷൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയിലും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസില് ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിൽ ഒരു നല്ല മൈങ് അവസരം നമുക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എഗെയിൻ ഡിസ്ക്ലോഷർ എനിക്ക് ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലോങ് പൊസിഷനും ഉണ്ട് പബ്ലിക് സെക്ടർ പഞ്ചാബ് ബാങ്ക്സില് പഞ്ചാബൻസിൻ്റെ ബാങ്കിൽ എന്റെ ഫോക്കസ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് എഗെയിൻ ഡിസ്ക്ലോഷർ ഐ ഹാവ് എ പൊസിഷൻ ഇൻ പഞ്ചാബ് പഞ്ചാബൻസിൻ്റെ ബാങ്ക്